ഹായ് ഓൾ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ മടി ഒഴിവാക്കിയെടുക്കാം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. മടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ബിരിയാണി ഉണ്ട്, പക്ഷെ എനിക്ക് വയ്യ ചൂടാക്കി കഴിക്കും. എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട്, എനിക്ക് വയ്യ. ഇതാണ് മടിയുടെ പ്രധാന കാര്യം. ഫിസിക്കലി നമ്മൾ ഫിറ്റായിരിക്കും, മെന്റലി ഫിറ്റായിരിക്കും, പക്ഷെ ഈ മടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മടിയന്മാരായിരിക്കും ചില കാര്യങ്ങൾ, പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നു എങ്കിൽ ആ മടീനെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അടിച്ചുവാരി എടുത്തിട്ട് പുറത്തേക്ക് കളയണം. അതുകൊണ്ട് മടി എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ള വിഷയം നമ്മുടെ എല്ലാവരുടെയും ലൈഫിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ആദ്യത്തെ കാര്യം, ഡു സംതിങ് റൈറ്റ് നൗ. നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ മടി പിടിച്ചിരിക്കുന്നത്, അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം എക്സാമാണ് എപ്പോൾ അടുത്ത ദിവസമാണ്, നാളെയാണ് എക്സാം. പഠിക്കണം. ഇന്ന് 4 മണിക്ക് ശേഷം ഞാൻ ബുക്ക് എടുത്ത് ഒരൊറ്റ ഇരിപ്പിന് പഠിക്കും, തീർക്കും, നാളെ നന്നായിട്ട് പോയി എക്സാം എഴുതും. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാനുള്ള ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക്സ് എടുക്കുക, ഒന്നോ രണ്ടോ പേജോ തന്നെ വായിക്കുക. അങ്ങനെ വായിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മടീനെ നമുക്ക് കുറേ പരിധി വരെ മാറ്റിവെക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഡു സംതിങ് റൈറ്റ് നൗ റിഗാർഡിങ് ദാറ്റ്, അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഇപ്പം തന്നെ ചെയ്യാം. അങ്ങനെ പറയാറുണ്ട്, എന്ത് ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പം ചെയ്യണം, നാളെ ചെയ്യാനുള്ളതും ഇന്നേ ചെയ്യണം. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഈ മടി മാറ്റാനുള്ള ആദ്യത്തെ കാര്യം ഡു സംതിങ്, ആക്ട് ചെയ്യാം. അതായത് ഡു ആക്ട് സംതിങ്, ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ അടുത്ത് പറയാം. ഫോർ എക്സാമ്പിൾ, എക്സാമാണ് വരുന്നത്, സ്റ്റുഡൻസിനോടാണ് പറയണത്, അപ്പോൾ എന്താ ചെയ്യുക, കമ്പൈൻ സ്റ്റഡി. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളുടെ കൂടെ അത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില ആൾക്കാരുടെ കൂടെ കൂടുക. അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പം മടിയന്മാരായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങാണ് നിങ്ങൾ, നല്ല അലമ്പാണെങ്കിൽ, ഗൈസ് എക്സാംസ് ആർ കമ്മിങ്, ബാബാ പഠിക്കണം 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 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ചൂടുള്ള ഒരാൾ, ഒന്നോ രണ്ടോ ആൾക്കാരില്ലാണ്ട് നന്നായിട്ട് പഠിക്കാനും ചെയ്യാനും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടുക. ഓക്കെ, നിരുത്സാഹപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ഒരിക്കലും കൂടരുത്. മൂന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞവരുണ്ടാവും, അവരുടെ ലൈഫിനെ മാതൃകയാക്കുക, അല്ലെങ്കിൽ അവരോടൊപ്പം ചേരുക എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു പ്രശ്നം മോർണിംഗ് വാക്കാണ്. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോവുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മടി പിടിച്ചിട്ട് നടക്കാനൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക, രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരുടെ കൂടെ നടക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ രാവിലെ നിങ്ങളുടെ ഏട്ടൻ നടക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ നടക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛന്മാരാണ് ഇതിൽ മുൻപന്തിയിൽ, അമ്മമാർക്ക് രാവിലെ കുറേ പരിപാടീസൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുക, അച്ഛന്മാരുടെ കൂടെ നടക്കാൻ പോവാം. ഇനി നിങ്ങൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ചെയ്യാൻ ഭയങ്കര മടിയാണ്, ഭയങ്കര ഫുഡി ടൈപ്പാണ്, സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് വയ്യ അതൊന്നും ചെയ്യാൻ, അത് ചിന്തിക്കാൻ പോലും വയ്യ എന്നാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കുക്കിങ്ങിലെ ഓരോരുത്തരെയും എക്സ്പേർട്ട് ആരായിരിക്കും, സ്വന്തം അമ്മയായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളായിരിക്കും. അതുകൊണ്ട് അമ്മേനോടൊപ്പം, അല്ലെങ്കിൽ ചേച്ചീനോടൊപ്പം, ആൻറ്റീനോടൊപ്പം മെല്ലെ മെല്ലെ ഒന്ന് പാചകം ചെയ്ത് കൊടുക്കുക. അതായത് ഒന്ന് ഉള്ളി മുറിച്ച് കൊടുക്കുക, അങ്ങനെ കുഞ്ഞു 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 പരിപാടിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആ ഒരു ട്രാക്കിലേക്ക് എത്തുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്നുള്ളത് ക്ലിയർ ക്ലാരിറ്റി ഓഫ് ഗോൾ ഉണ്ടായിരിക്കണം. നമ്മൾ എന്തിനാണ് ഈ മടി എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തെടുക്കേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ലിസ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, അത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രമിക്കണം. സ്റ്റുഡൻസിന് പിന്നെയും ടിപ്സ് പറഞ്ഞുതരാണ്. കുറേ ആൾക്കാർ പറയാറുണ്ട് ഭയങ്കര സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതായത് അടുത്തൊരു ക്ലാസ് ടെസ്റ്റിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു സെമ്മിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 6 മാസമാണ് സമയം എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒരു 12 ചാപ്റ്ററാണെന്ന് വിചാരിക്കാം. ഓരോ മാസം 2 ചാപ്റ്റർ വെച്ച് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ 12 ചാപ്റ്റർ എത്തും അല്ലേ. അപ്പോൾ അതേപോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യം, ഇത് ഞാൻ അച്ചീവ് ചെയ്യും എന്നുള്ള ആ ഒരു ലെവലിലേക്ക് പോവാം. ആൻഡ് ഈ ടാർഗറ്റിന് മുകളിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് ഒരു 10 മിനിറ്റ് നടക്കും എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ദിവസമാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ മടിയന്മാരാണെങ്കിൽ പറയും വേണ്ട, നടക്കാൻ നമുക്ക് തോന്നൂല്ല. അപ്പോൾ എന്താ ചെയ്യുക, അന്ന് ഫസ്റ്റ് ഡേ നടന്നിട്ടില്ലെങ്കിലും ജസ്റ്റ് ബി ഗെറ്റ് റെഡി, ഒന്ന് വാഷൊക്കെ ചെയ്ത് ഷൂസൊക്കെ ഒന്ന് ലേസ് കെട്ടി
ഒന്ന് ഡോറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അത് വരെത്തി മടിയായ തിരിച്ച് കയറിയാലും കുഴപ്പമില്ല. സെക്കൻഡ് ഡേ 2 മിനിറ്റ് നടക്കുക, 10 മിനിറ്റ് നടക്കുക, ഇതേപോലെ ഓരോ കാര്യങ്ങളും എല്ലാം നമുക്ക് ഒറ്റയടിക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. നീഡ് ടൈം ടു കംപ്ലീറ്റ് ദാറ്റ്. എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് മടി, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അച്ചീവ് ചെയ്യേണ്ടത്, അത് ടാസ്ക് ബൈ ടാസ്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഓരോ ടാസ്ക് വെച്ചിട്ട് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചേഞ്ച് യുവർ എൻവയോൺമെൻറ്. ഏത് സാഹചര്യമാണ് നിങ്ങൾക്ക് മടി ഉണ്ടാക്കുന്നത്, ആ സാഹചര്യം ഒന്ന് മാറ്റുക, പിന്നെ താനേ മടി പോയിക്കൊള്ളും. രാവിലെ കുളിക്കാനാണോ നിങ്ങൾക്ക് മടി, ഓക്കെ തണുത്ത വെള്ളമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമാണെങ്കിൽ 2 ദിവസം ചൂടുവെള്ളം യൂസ് ചെയ്യുക, പിന്നെ താനേ നമുക്ക് മെല്ലെ 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 എന്ത് ചെയ്യുക, തണുത്ത വെള്ളത്തിൽ കുളിച്ചു തുടങ്ങുക. ഈ മടി എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ശത്രുവാണ്, അതിന് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒന്നിനും പിടിച്ചു വെക്കാൻ വേണ്ടി സാധിക്കില്ല. അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് മടിയാണെന്നുള്ളത് സ്വയം ചിന്തിക്കുന്നതും സ്വയം പറയുന്നതും അങ്ങോട്ട് നിർത്തുക. എനിക്ക് മടിയാണോ അത് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് മടിയപ്പോൾ പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് മടിയാണ് ഞാനിവിടെ ഇരുന്നേക്കട്ടെ എന്ന് അങ്ങനെയൊക്കെയുള്ള ചിന്ത മാറ്റുക. മടിയാണെന്ന് നിങ്ങൾ തന്നെ ലേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കും വന്നിട്ട് നിങ്ങളെ എനർജറ്റിക് ആക്റ്റീവ് പേഴ്സൺ ആക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് മടി എന്നുള്ള സാധനമൊക്കെ മാറ്റിയിട്ട് ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. കിനി നടക്കാൻ വേണ്ടി കുറേ ഗോൾസ് ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അതിലേക്ക് പോവാ. മടി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു തടസ്സമാകാതിരിക്കട്ടെ. ലേസി മാൻസ് മൈൻഡ് ഇസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ വീഡിയോസുമായി അടുത്ത ദിവസം കാണുന്നവരെ